ദൈവത്തിന് സ്തുതി. വിശുദ്ധ ഗബ്രിയേൽ പൊസെന്തി. ഗബ്രിയേൽ 1838 ഇറ്റലിയിലെ സ്പൊളേറ്റോവിൽ സാന്തെ പൊസെന്തി എന്ന അഭിഭാഷകന്റെ 13 മക്കളിൽ 11-ാമനായി ജനിച്ചു. ഫ്രാൻസിസ് എന്നായിരുന്നു കുട്ടിയുടെ ജ്ഞാനസ്നാന നാമധേയം. അവന് 4 വയസ്സ് പ്രായമായിരിക്കെ മാതാവ് മരണമടഞ്ഞു. സ്പൊളേറ്റോവിലെ ജെസ്യൂട്ട് കോളനിയിലാണ് വിദ്യാഭ്യാസം ചെയ്തത്. സമവയസ്കരായ വ്യക്തികളെ അപേക്ഷിച്ച് എടുത്തു പറയത്തക്ക യാതൊരു പ്രത്യേകതയും അവനിൽ ദൃശ്യമായിരുന്നില്ല. സുഹൃത്തുക്കളോടൊത്ത് കളിച്ചും രസിച്ചും സുഖലോലുപനായി കഴിഞ്ഞു. ഭംഗിയേറിയ വസ്ത്രം ധരിക്കുന്നതിലും എല്ലാവരെയും സന്തോഷമുളവാക്കത്തക്കവണ്ണം സരസമായി സംസാരിക്കുന്നതിലും വളരെ ശ്രദ്ധാലുവായിരുന്നു. വിദ്യാഭ്യാസ കാലം കഴിഞ്ഞപ്പോൾ ഗബ്രിയേലിന് ഗുരുതരമായ രോഗം പിടിപെട്ടു. അത് വിശുദ്ധന്റെ ജീവിതത്തിലെ നിർണായകമായ ഘട്ടമായിരുന്നു. വ്യക്തമായ ഒരു ജീവിത വീക്ഷണം രൂപപ്പെടുത്തുവാൻ അത് സഹായകമായി. രോഗവിമുക്തി ലഭിച്ചാൽ താൻ ദൈവനിയോഗമനുസരിച്ച് ഒരു ആത്മീയ ജീവിതപാത തിരഞ്ഞെടുക്കുമെന്ന് അവൻ നിശ്ചയിച്ചു. എന്നാൽ രോഗവിമുക്തി ലഭിച്ചപ്പോൾ ആ നിശ്ചയം അനുവർത്തിക്കാൻ കഴിഞ്ഞില്ല. കുറെ നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും രോഗബാധയുണ്ടായി. തദവസരത്തിൽ അവൻ തന്റെ നിശ്ചയം പുതുക്കി. ഇത്തവണ രോഗവിമുക്തനായപ്പോൾ ജെസ്യൂട്ട് സഭയിൽ ചേരുവാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് അപേക്ഷ നൽകി. ആ സമയത്ത് കോളറ ബാധിച്ച് അദ്ദേഹത്തിന്റെ ഒരു സഹോദരി മരണമടഞ്ഞു. അതിനാൽ പിന്നെയും ഏതാനും നാൾ കൂടി വൈകി. ജെസ്യൂട്ട് സഭയേക്കാൾ അധികം തപശ്ചര്യകൾ ആവശ്യപ്പെടുന്ന പീഡാനുഭവ സഭയിലാണ് ഒടുവിൽ ചേർന്നത്. അവിടെ ഗബ്രിയേലിന്റെ പ്രവർത്തനങ്ങൾ എല്ലാം ഏറ്റവും മാതൃകായോഗ്യമായിരുന്നു. നിസാരമായ ജോലികൾ പോലും ദൈവമഹത്വത്തിനായി നിർവഹിച്ചു പോന്നു. പ്രസന്നഭാവം, പ്രാർത്ഥനാ തീക്ഷ്ണത, വിനയം, വിധേയത്വം, ദീനാനുകമ്പ, തപോനിഷ്ഠ മുതലായ ഗുണവിശേഷങ്ങൾ കൊണ്ട് എല്ലാവർക്കും പ്രിയങ്കരനായി. 1862 ഗബ്രിയേൽ 3-ാമനും രോഗഗ്രസ്തനായി. അത് സന്യാസ ജീവിതം ആരംഭിച്ചിട്ട് 6-ാം വർഷമായിരുന്നു. ആ വർഷം തന്നെ ഫെബ്രുവരി 27 അദ്ദേഹത്തിന്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പറന്നുയർന്നു. 1920 ഗബ്രിയേൽ വിശുദ്ധനായി നാമകരണം ചെയ്യപ്പെട്ടു. ദൈവത്തിന് സ്തുതി. വിശുദ്ധ ഗബ്രിയേൽ പൊസെന്തിയുടെ തിരുനാൾ മംഗളങ്ങൾ.